സുൽത്താൻ ബത്തേരി ഉപജില്ലാ കലോത്സവത്തിന് പുൽപ്പള്ളി ജയശ്രീ കലാലയത്തിൽ നാളെ തിരിതെളിയും. 9 വേദികളിൽ 3 ദിവസങ്ങളിലായാണ് മേള അരങ്ങേറുക. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത വിളംബര ജാഥയോടെ ഉപജില്ലാ കലോത്സവത്തിന്റെ വേദി ഉണരുകയാണ്. നടനം, ശ്രുതിലയം, താളമേളം തുടങ്ങി സകല കലയുടെ നാമങ്ങൾ പേർന്ന വേദികളിൽ നാളെ മത്സരങ്ങൾ അരങ്ങേറും. സുൽത്താൻ ബത്തേരി ഉപജില്ലാ കലോത്സവം 9, 10, 11 തീയതികളിലാണ് നടക്കുക. 147 സ്കൂളുകളിൽ നിന്നായി 2000-ത്തോളം മത്സരാർത്ഥികളാണ് ഓരോ ദിവസവും വേദിയിലെത്തുക. ആദ്യ ദിനം തിരുവാതിര, സംഘനൃത്തം, നാടോടി നൃത്തം തുടങ്ങിയ ഇനങ്ങൾ അരങ്ങേറും. മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. നാളെ മുതൽ 6000 കലാകാരന്മാർ മാറ്റിവെക്കുന്ന വലിയ ഒരു കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കുകയാണ്. നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക. നിരവധി ആളുകൾ സന്നദ്ധ സംഘടനകളൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ സബ് ജില്ലയായ സുൽത്താൻ ബത്തേരിയിലെ കൗമാര കലാലോകം ജയശ്രീയുടെ മുറ്റത്തേക്ക് എത്തുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് സംഘാടകർ. 9, 10, 11 തീയതികളിലായി പുൽപ്പള്ളി ജയശ്രീ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മൾ മഹോത്സവം നടത്തുന്നത്. അതിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേളയുടെ ഭാഗമായി സംസ്കൃതോത്സവം, പുസ്തകോത്സവം, സാംസ്കാരിക വേദി, ചിത്രകലാ സംഗമം, സാഹിത്യ സദസ്, ഓപ്പൺ ഫോറം, ചർച്ച തുടങ്ങിയ പരിപാടികളും നടക്കും. ഉദ്ഘാടന സമ്മേളനം നാളെ വൈകിട്ട് 4 മണിക്ക് നടക്കും. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ ചെറുവയൽ രാമൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. ശ്രീജിത്ത് M ശ്രീധരൻ, ന്യൂസ് ബ്യൂറോ, നടവയൽ.